ഷൂട്ടിങ്ങിനായി വീട് വിട്ടു നൽകി ഒടുവിൽ സിനിമാ നടിയായി. സംവിദായകൻ ലോഹിത്ദാസ് ആണ് താരത്തെ സിനിമാ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. ഇവന്റ് മാനേജറായി ജോലി ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയ വ്യക്തിയാണ് നടി ലക്ഷ്മി രാമകൃഷ്ണൻ. പാലക്കാട്ടെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ലക്ഷ്മി 18 വയസ്സിൽ വിവാഹിതയായി തൻ്റെ ബിസിനസ്സും നോക്കി കുടുംബത്തിനൊപ്പം ഒമാനിൽ ജീവിക്കുന്നതിനിടയിലാണ് സിനിമയിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. സംവിധായകൻ ലോഹിത് ദാസ് ആണ് സിനിമയുടെ ലോകത്തേക്ക് ലക്ഷ്മിയെ കൈപിടിച്ച് കൊണ്ടുവന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനായി ലക്ഷ്മിയുടെ വീട് ഉപയോഗിച്ച ലോഹിത് ദാസ് തൻ്റെ അടുത്ത ചിത്രത്തിൽ ലക്ഷ്മിക്ക് ഒരു വേഷം ഓഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചക്കരമുത്ത് എന്ന സിനിമയിലൂടെ പ്രവാസിയായ ലക്ഷ്മി രാമകൃഷ്ണൻ സിനിമയിൽ തൻ്റെ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലക്ഷ്മിക്ക് അവസരം ലഭിച്ചു. പ്രണയകാലം, ജൂലൈ 4, നോവൽ, വയലിൻ, പിയാനിസ്റ്റ്, ജേക്കബിൻ്റെ സ്വർഗരാജം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിത മുഖമായി ലക്ഷ്മി മാറി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും ലക്ഷ്മി തൻ്റെ പ്രതിഭ തെളിയിച്ചു. പിരിവും സന്ദീപവുമായിരുന്നു ലക്ഷ്മിയുടെ ആദ്യ തമിഴ് ചിത്രം. ഈറം, നാടോടികൾ തുടങ്ങിയ സിനിമകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ തമിഴകത്ത് ലക്ഷ്മി ശ്രദ്ധ നേടി. മിഷ്കിൻ്റെ യുദ്ധം സൈ എന്ന സിനിമയിലെ പ്രകടനം ലക്ഷ്മിക്ക് ഏറെ നിരൂപക പ്രശംസ നേടിക്കൊടുത്തു. ചിത്രത്തിൽ അന്നപൂർണി എന്ന കഥാപാത്രമാവാൻ ലക്ഷ്മി തലമുണ്ടലം ചെയ്തത് വാർത്തയായിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് നിരവധി പുരസ്കാരങ്ങളും ലക്ഷ്മിയെ തേടിയെത്തി. അഭിനയത്തിന് മാത്രമല്ല സംവിധാനത്തിലും ഏറെ താല്പര്യമുള്ള വ്യക്തിയാണ് ലക്ഷ്മി. മലയാളം, തമിഴ് ടെലിവിഷൻ ചാനലുകൾക്കായി 6 ലഘുചിത്രങ്ങളും ലക്ഷ്മി സംവിധാനം ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി രചനയും സംവിധാനവും നിർവഹിച്ച ആദ്യ സിനിമ ആരോഹണം 2012 പുറത്തിറങ്ങിയത്. ഏറെ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ആരോഹണം 7-ാമത്തെ വിജയ് ഫിലിംസ് അവാർഡിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടുകയും തെന്നിന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡിൽ ചിത്രത്തിൽ അഭിനയിച്ചതിന് വിജയ് ചന്ദ്രശേഖറിന് മികച്ച സഹനടിക്കുള്ള നാമനിർദ്ദേശം നേടുകയും ചെയ്തു. പിന്നീട് നെരുങ്ങി വാ മുത്തമിടാതെ എന്ന സിനിമയിൽ ലക്ഷ്മി തമിഴിൽ സംവിധാനം ചെയ്തു. സിനിമകളിൽ മാത്രമല്ല മിനി സ്ക്രീനിലെയും നിറസാന്നിധ്യമാണ് ലക്ഷ്മി. തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുന്ന ലക്ഷ്മി റിയാലിറ്റി ഷോകളിൽ അതിഥിയായും പോവാറുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.